പത്തനംതിട്ട കൊടുമണിയിൽ റോഡ് കയറി ഓട നിർമ്മിച്ചുവെന്ന ആരോപണത്തെ പ്രതിരോധിക്കാൻ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് നേരിട്ടെത്തി റോഡ് അളന്നു. തൊട്ടടുത്തുള്ള കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡ് അളക്കാൻ ശ്രമിച്ചത് പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞു. പത്തനംതിട്ട കൊടുമണ്ണിലെ ഓട നിർമ്മാണം പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിൽ കൊടുമൺ പോലീസ് സ്റ്റേഷന് സമീപത്തായുള്ള കെട്ടിടം ഇതാണ്. ഇതിന് മുൻവശത്തായി നിർമ്മിക്കുന്ന ഓടയുടെ പ്രവർത്തനങ്ങളാണ് വിവാദത്തിന് വഴിവെച്ചിട്ടുള്ളത്. നമുക്ക് വളരെ പ്രകടമായി തന്നെ കാണാം, അവിടെ നിന്നും ഓട നിർമ്മിച്ച് ഈ പോസ്റ്റിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്നതോടുകൂടി റോഡിലേക്ക് അല്പം ഇറങ്ങിയിട്ടുള്ളതായി പ്രകടമായി കാണാം. അത് പക്ഷേ അലൈൻമെൻറ്റിൻ്റെ ഭാഗവും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന KSEBയുടെ ട്രാൻസ്ഫോർമർ മാറ്റാതിരിക്കാനുള്ള പദ്ധതിയുടെ കൂടി ഭാഗമാണ് എന്നുള്ളതാണ് കേരള റോഡ് ഫണ്ട് ബോർഡും അതോടൊപ്പം തന്നെ ജോർജ് ജോസഫും വിശദീകരിക്കുന്നത്. വളരെ പ്രകടമായി കാണാം, റോഡിലേക്ക് ഒരല്പം ഇറങ്ങിയ തന്നെയാണ് ഓട നിർമ്മാണം. എനിക്കതറിയില്ല, എതിലെയാണ് പണിത് പോകുന്നതെന്ന് എനിക്കറിയില്ല, അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ സ്ഥലം ഇവിടെ വരെ കൊടുത്തിരിക്കുകയാണ്, ഇവർക്ക് ഇവിടെ വരെ എപ്പോൾ വേണമെങ്കിലും എടുക്കാം, എനിക്കെതിരില്ല. പിന്നെ അപ്പുറം അകത്തോട്ടെടുക്കണോ? ഞാൻ ടാക്സ് കൊടുക്കുന്ന ഭൂമിയാണ്, ഞാൻ ഒരു വിലയും വാങ്ങിക്കാൻ നൽകാൻ തയ്യാറാണ്. അപ്പോൾ ഇത്രയും മാറ്റി ചെയ്തത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? അവിടെ ട്രാൻസ്ഫോർമർ ഇരിക്കുന്നത് ഒഴിവാക്കി അലൈൻമെൻറ്റ് ഉണ്ടാക്കിപ്പോയത് 5 വർഷം മുമ്പല്ലേ? അതിന് ഉത്തരവാദിത്തം ഞാൻ പറയാൻ പറ്റുമോ? ആ ട്രാൻസ്ഫോർമർ നീക്കം ചെയ്താൽ അത് നീക്കം ചെയ്യണമെങ്കിൽ അവർ എസ്റ്റിമേറ്റഡ് തുക ഇട്ടിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ആ എസ്റ്റിമേറ്റഡ് തുക പോലും വകയിരുത്താത്ത 5 വർഷം മുമ്പ് പദ്ധതി ഇട്ട പണിക്ക് അലൈൻമെൻറ്റ് ഞാൻ മാറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ സംസാരം കേട്ടില്ലേ? അതുപോലെയുള്ളൂ. ഇപ്പോൾ പറഞ്ഞിട്ട് തുറച്ചു നിൽക്കണം. ഞാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു, ഇതുവഴിയുള്ള അലൈൻമെൻറ്റിൽ എൻ്റെ കൈകടത്തിലുണ്ടെങ്കിൽ ഏത് പ്രായച്ചത്തും ഞാൻ ചെയ്യാം. കാരണം ട്രാൻസ്ഫോർമർ മാറ്റാൻ എസ്റ്റിമേറ്റിൽ തുക ഇട്ടിട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം തന്നെ ആ ട്രാൻസ്ഫോർമറിൻ്റെ പുറത്തുകൂടിയാണ് അലൈൻമെൻറ്റ് പോകുക എന്നുള്ളത്. പുറത്തുകൂടി പോയാലും അവിടെ 12 മീറ്റർ വീതിയുണ്ട്, കാരണം വീതിയുള്ള സ്ഥലമാണ് ഇവിടം. ഞാൻ ഉത്തരവാദിയല്ല. കോൺഗ്രസ് ഓഫീസിന് മുൻവശം അളന്നതിനകത്തിൽ അന്യായമുണ്ട് എന്ന് അവരാരോപിച്ചാൽ സ്വാഭാവികമായും ആളുകളും അങ്ങനെ ചിന്തിക്കില്ലേ? ഇല്ല, കോൺഗ്രസ് ഓഫീസിൻ്റെ പുറത്ത് വീതി 23.7 മീറ്റർ വേണമെന്നിരിക്കെ 15 മീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ബാക്കി സ്ഥലം കൈവശപ്പെടുത്തിയത് പുറത്താകുമെന്നുള്ളതുകൊണ്ടല്ലേ അവരെന്നെ എതിർക്കുന്നത്? CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വന്ന് ഈ പണി തടസ്സപ്പെടുത്തിയതല്ലേ? അല്ല, ഞാനല്ലല്ലോ പണിതത്, KRFB അല്ലേ പണിതത്? KRFBയുടെ പണി തടസ്സപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് ഞാനല്ലല്ലോ ഉത്തരം പറയേണ്ടത്. എനിക്കതറിയില്ല, ഞാൻ ഈ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ കണ്ടുമില്ല. ആരാ തടഞ്ഞതെന്ന് എനിക്കറിയുകയില്ല. ആരെങ്കിലും തടഞ്ഞെങ്കിൽ അവരുടെ ചെയ്ത വികാരം എന്താണെന്നുള്ളത് അവരാ വെളിപ്പെടുത്തേണ്ടത്. ഞാൻ വെളിപ്പെടുത്താൻ എനിക്ക് പറ്റുകയില്ല. ജോർജ് ജോസഫ് തന്നെ അളന്ന സാഹചര്യത്തിൽ ഇവിടെ കെട്ടിടത്തിൻ്റെ അങ്ങേ അറ്റത്ത് 17 മീറ്റർ വീതി ഉണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇങ്ങേ സൈഡിൽ 15 മീറ്ററും വീതി ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് ഓഫീസിന് മുൻവശത്ത് 23.4 മീറ്റർ വീതി ഉണ്ടായിരുന്ന സ്ഥലത്ത് അത്രത്തോളം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതായത് ആ റോഡ് കയ്യേറി കെട്ടിടം നിർമ്മിച്ചു എന്നുള്ള ആക്ഷേപം മുൻപ് അദ്ദേഹം ഉന്നയിച്ചിരുന്നതാണ്. അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ സ്വന്തം കെട്ടിടത്തിന് മുൻവശത്തെ റോഡ് അളന്ന ജോർജ് ജോസഫിൻ്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ ഓഫീസിന് മുന്നിൽ ഇദ്ദേഹം ആളെ വെച്ച് റോഡ് അളന്നതിനെ അത് അനുവദിക്കില്ല, അന്യായമായ നടപടിയാണ് എന്ന് ആരോപിക്കുന്നു. ഒപ്പം തന്നെ അവസാന ഘട്ടത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയെങ്കിൽ പോലും അളവിന് നേർന്നു നൽകിയ ചില ആളുകളുമായി തർക്കവും അവരെ പിടിച്ചു തള്ളുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. CK അഭിലാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അഭിലാൽ, ഒരു ഓട അതൊരു വലിയ പ്രശ്നമായി, രാഷ്ട്രീയ പ്രശ്നമായി മാറുകയാണ്. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച ഇതാണോ? ആക്ഷേപം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫിൻ്റെയും അതോടൊപ്പം തന്നെ കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെയും അപേക്ഷ പരിഗണിച്ച് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് ഇന്ന് അവിടെ സർവേ ആരംഭിച്ചിട്ടുള്ളത്. കേവലം ആക്ഷേപമുയർന്ന ഭാഗങ്ങൾ മാത്രമല്ല, മറിച്ച് ആ മേഖലയിലെ 1.5 കിലോമീറ്റർ റോഡും അനുബന്ധ ഭൂമിയും അളവിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ ഏറെക്കുറെ ഒരാഴ്ചയ്ക്കടുത്ത് സമയം വരും എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ റവന്യൂ വകുപ്പിൻ്റെ നടപടികൾക്ക് സമാന്തരമായി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപാകെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാനുള്ളൊരു ശ്രമമാണ് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മാധ്യമപ്രവർത്തകർ എത്തിയ ഘട്ടത്തിൽ അവരുടെ മുൻപാകെ തന്നെ തൻ്റെ കെട്ടിടത്തിൻ്റെ മുൻവശത്തെ റോഡിൻ്റെ വീതി അദ്ദേഹം അളന്ന് കാണിക്കുകയാണ് ഉണ്ടായത്. ഒരു വശത്ത് 17 മീറ്ററും കെട്ടിടത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് റോഡിൻ്റെ മുൻവശത്തായി 15 മീറ്റർ വീതി ഉണ്ട് എന്ന് അദ്ദേഹം അളന്ന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ എതിർദിശയിലായിട്ടാണ് കോൺഗ്രസിൻ്റെ കൊടുമൺ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതായത് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് അതിൻ്റെ എതിർ സൈഡിൽ കൂടിയാണ് ഈ കെട്ടിടത്തിന്
ജോസഫിന്റെ സ്ഥാനം ഉള്ളത്. കഴിഞ്ഞ ദിവസം തനിക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സുകാരാണ് ഇതിന് പിന്നിലെന്ന് പുള്ളി തിരിച്ച് ആക്ഷേപം ഉന്നയിക്കുകയും ഒപ്പം തന്നെ ആ കെട്ടിടം നിലനിൽക്കുന്നതിൻ്റെ ഒരു ഭാഗം കയ്യേറ്റമാണ് എന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ കെട്ടിടത്തിൻ്റെ ഭാഗത്ത് മുൻവശത്തായി റോഡിന് പരിധിയിലധികം വീതിയുണ്ട് എന്ന് അവകാശപ്പെടുകയും ഒപ്പം തന്നെ കോൺഗ്രസ് ഓഫീസിൻ്റെ മുൻവശത്തെ റോഡിന് രേഖകൾ പ്രകാരമുള്ള വീതിയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ജീവനക്കാരായ ഏതാനും ആളുകളെ കൊണ്ടുവന്ന റോഡിൻ്റെ വീതി അളന്നു. ആ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് വിവരമറിഞ്ഞ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തകരടക്കം എത്തിയത്. സ്വകാര്യ വ്യക്തി തങ്ങളുടെ ഓഫീസ് കെട്ടിടത്തിൻ്റെ മുൻവശത്തെ റോള് അളക്കാൻ അനുവദിക്കില്ല. അതേസമയം തന്നെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായി ആരെങ്കിലും അളവിന് വന്നാൽ അതിനെ സ്വാഗതം ചെയ്യും എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചു. ചുരുക്കത്തിൽ ഈ റോഡ് അളക്കാനെത്തിയ ചില ജീവനക്കാരെ പിടിച്ചു തള്ളുകയും അസഭ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. രണ്ട് കൂട്ടരും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. യാതൊരു കാരണവശാലും അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കേരള റോഡ് ഫണ്ട് ബോർഡിനെ അനുവദിക്കുകയില്ല എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതേസമയം തൻ്റെ ഭാഗത്ത് ും യാതൊരു തരത്തിലുള്ള കയ്യേറ്റമോ അല്ലെങ്കിൽ ഈ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ ഇടപെടലോ ഉണ്ടായിട്ടുള്ള എന്നാണ് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അന്വേഷണം ഉണ്ടായാലും അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്.